വയനാട്ടിൽ പ്ലാന്റേഷൻ നിയമങ്ങൾ ലംഘിച്ച് ക്വാറി പ്രവർത്തനം. പാരിസ്ഥിതിക പ്രാധാന്യമുള്ള കൃഷ്ണഗിരി വില്ലേജിലെ കൊളകപ്പാറമലയുടെ താഴ്വാരത്താണ് പ്ലാന്റേഷൻ നിയമങ്ങൾ ലംഘിച്ച് ഖനനവും ക്രഷർ യൂണിറ്റുകളും പ്രവർത്തിക്കുന്നത്. ഇത് സംബന്ധിച്ച് പ്രദേശവാസികൾ നിരവധി പരാതികൾ നൽകിയെങ്കിലും നടപടികൾ ഉണ്ടായിട്ടില്ല. ബത്തേരി താലൂക്കിലെ മീനങ്ങാടി പഞ്ചായത്തിലാണ് അനധികൃത ക്രഷർ ക്വാറി പ്രവർത്തനം. കൃഷ്ണഗിരി വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 22 സർവേ നമ്പർ 427/24 പെട്ട സ്ഥലം പ്ലാന്റേഷൻ ആക്ട് പ്രകാരം കാപ്പിക്കൃഷിക്ക് ഇളവ് ചെയ്ത ഭൂമിയാണ്. ഇതേ ആക്ടിൽ സെക്ഷൻ 81 പ്രകാരം ഇത്തരത്തിലുള്ള ഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെന്നിരിക്കെയാണ് വർഷങ്ങളായി ഇവിടെ ഖനന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കൃഷ്ണഗിരിയിലെ ക്വാറിയും ക്രഷറും ഇളവ് നേടിയ തോട്ടഭൂമി എന്ന് പറയും, ആ കാറ്റഗറിയിൽപ്പെട്ട ഭൂമിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇളവ് നേടിയ തോട്ടഭൂമിയിൽ കൃഷിയല്ലാതെ നമുക്കൊരു ചായക്കട പോലും കൊമേഴ്സ്യലായിട്ട് ഒരു പർപ്പസിന് പോലും ഉപയോഗിക്കാൻ പാടില്ല. വിവരാവകാശ പ്രകാരം ലഭിച്ച രേഖകളിൽ പരസ്യമായ നിയമലംഘനങ്ങൾ നടന്നുവെന്ന് വ്യക്തമാണ്. ക്രഷർ സംബന്ധിച്ച മാനദണ്ഡങ്ങൾ ലംഘിച്ചതിന് പുറമെ പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സുകളെ ഇല്ലാതാക്കിയും കനത്ത പാരിസ്ഥിതിക ആഘാതങ്ങൾക്ക് വഴിവെച്ചുമാണ് ഖനന പ്രവർത്തനങ്ങൾ. കൊളകപ്പാറ മലയ്ക്ക് കീഴെ 200 മീറ്റർ ചുറ്റളവിൽ ഖനനങ്ങൾക്ക് നിരോധനമുണ്ടെങ്കിലും ഇതൊന്നും പാലിക്കാതെയാണ് ഇവിടെ 7 ഏക്കർ ഭൂമി ഇടിച്ചു നിരത്തിയത്. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ക്രഷർ സംബന്ധിച്ച നിയമങ്ങൾ ലംഘിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് റവന്യൂ അധികൃതർ ഒത്താശ ചെയ്യുന്നു എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. റിപ്പോർട്ടർ, വയനാട്.